ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആൻസ് കിച്ചൺ വേൾഡ്. ഞാനിന്നോട് ഒരു ചിക്കൻ റെസിപ്പിയാണ് കാണിക്കുന്നത്. സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഞാനിത് ഇവിടെ ഒരു 3/4 കിലോ ചിക്കൻ പകുതി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഉണ്ട്, കൂടാതെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി, പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ വേപ്പില, പിന്നെ ഒരു 10-12 കാന്താരിമുളകും കൂടി ചതച്ചത്, ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂൺ കൂടി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഒരു ടീസ്പൂണോളം പച്ചവെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്, ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉപ്പിട്ടാണ് ചിക്കൻ വേവിച്ച് വെച്ചിരുന്നത്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആകട്ടെ. അപ്പോൾ ഇതേ ചിക്കൻ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാപ്പീരയും വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ട് നമുക്ക് തേങ്ങാപ്പീരയും വേപ്പിലയും കൂടി കൂടിയ മിക്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്പൈസി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.